ഹായ് ഹലോ, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടും എളുപ്പത്തിലുണ്ടാക്കാൻ കഴിയുന്ന ഈ ഒരു ബ്രെഡ് ബോളയുടെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാനിതാ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂണോളം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, നമ്മളിവിടെ വേറെ കുരുമുളകോ അല്ലെങ്കിൽ മുളക് പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും ഇഞ്ചി പേസ്റ്റ് ആക്കിയത് 1/2 ടീസ്പൂണും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ സബോള ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ ഒരുപാട് സാധനങ്ങളൊന്നും ആഡ് ചെയ്യണില്ല, കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ആഡ് ചെയ്യണത്. ഉള്ളി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പൊടികൾ മാത്രം നമ്മൾ ചേർക്കണുള്ളൂ, വേറെ എക്സ്ട്രാ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെയുള്ള ഒരു പൊടികളും നമ്മൾ ചേർത്ത് കൊടുക്കണില്ല. ഇനി നമുക്ക് ഈ ഒരു ഉള്ളി നല്ല രീതിയിൽ തന്നെ വഴറ്റി കൊടുക്കണം, ഒരു ബ്രൗൺ കളർ ആവണ വരെ വഴറ്റി കൊടുക്കണം. ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തത് ഫോക്ക് വെച്ച് സ്മാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാൻ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് നമ്മളെ ബ്രെഡ് ബോളിലേക്ക് വരുന്ന ഫില്ലിങ് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ്ങിലേക്ക് വേണ്ട ബാറ്ററി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ 2 മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ പാലിന് പകരം വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, പാലാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഞാനൊരു 8 ബ്രെഡ് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1/4 ടീസ്പൂൺ മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിനാണ് കേട്ടോ ഇങ്ങനെയൊരു പാത്രത്തിൽ കാണിച്ച് തരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി, അങ്ങനെ അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ടത് നമ്മുടെ ബാറ്ററി ഉണ്ടാവാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിതാ ഈ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒടിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ഓയിൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ തഴുകി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്ററി 1st ലെയറായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ മസാല ഒരു പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലായിട്ട് ഞാൻ കുറച്ച് തക്കാളി സബോള ഒക്കെ ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കനും കൂടി വെച്ച് കൊടുക്കുക. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനത്തെ പാത്രത്തിൽ ചെയ്യണം എന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പരന്ന പാത്രമായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കട്ടിയിൽ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഏത് പാത്രത്തിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കേക്കിൻ്റെ ടീനിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഫില്ലിങ് കൂടി ഞാൻ മേലിട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ പോട്ട് ഞാൻ മൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അടിയിലൊരു പാത്രം അല്ലെങ്കിൽ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത്. ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ ഇതാ ഇതുപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേലത്തെ ഭാഗം ഒന്ന് മറിച്ചിട്ട് റോഡ് വേവിക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ സൈഡൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ടോ നോക്കിയതാണ്. ഒരു കുഴപ്പമുണ്ടാകുന്നില്ല, ഒട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാനിതുപോലെ വേറൊരു പാത്രത്തിലോട്ട് മറിച്ചിട്ടിട്ട് തിരിച്ച് ഇതേപോലെ നമ്മുടെ ആ പാനിലോട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ വീണ്ടും ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇവിടെ സെറ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് തിരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബോളോ ഒട്ടും ഒട്ടി പിടിക്കുകയോ അടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അതിന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് ചിക്കനോ മട്ടനോ ബീഫോ എന്ത് വേണമെങ്കിലും ഫില്ലിങ്ങിൽ കൊടുത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. മുട്ട വെച്ച് ചെയ്യുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഉറപ്പായും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി കൂടിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാനും കൂടി മറക്കരുത്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം.